അപ്പൊ അതിനെ കൊല്ലായാലും എൻ്റെ കുട്ടേൻ്റെ ഉള്ളിൽ കിടങ്ങി ഞാൻ കിടന്ന് നേർന്ന് കഴിഞ്ഞില്ല മക്കളെ പറയാൻ എനിക്കൊന്ന് പറയാനോ കാരണം കഴിഞ്ഞില്ല മക്കളെ പറഞ്ഞിട്ടും കണ്ണീർ വെച്ചിട്ടും എനിക്ക് കണ്ണീരില്ല പറയാനും കിട്ടണില്ല അമ്മ പറഞ്ഞവരൊക്കെ പറഞ്ഞു കൊടുത്താൽ ഞാൻ ഇവിടെ ഇരുന്നേരം മോനെ സഹിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് എന്നെ പോലത്തെ ഉമ്മക്ക് സഹിക്കാൻ കഴിയുമോ മക്കളൊക്കെ ഒന്ന് ആലോചിക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രമിച്ചു വന്നിട്ട് കുട്ടി ഒന്നിൻ്റെ കണ്ണിന് മുന്നിലേക്ക് എത്തിച്ചേരാൻ മരിക്കുന്നു മുന്നെ കുട്ടി ഒന്ന് കാണാനുള്ളൊരു പൂജയുണ്ട് എനിക്ക് ഇനി വെറും 5 ദിവസം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ 21 കോടിയോളം രൂപ സമാഹരിക്കാനായാൽ 2 ജീവനുകളോളം നമുക്ക് രക്ഷിക്കാനാകും. അബ്ദുൾ റഹീമിന്റെയും അയാളുടെ വയസ്സായ ഉമ്മയെയും സൗദിയിൽ വധശിക്ഷ കാത്തു കിടക്കുന്ന കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റഹീമിനെ അറിയാത്തവരായി ആരും ഉണ്ടാക്കില്ല അല്ലെ? കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും വാർത്തകളിലുമെല്ലാം ഇദ്ദേഹത്തെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരുന്നു. 2006 തന്റെ 24-ാമത്തെ വയസ്സിലാണ് അബ്ദുൾ റഹീം സൗദിയിലേക്ക് വിമാനം കയറുന്നത്. കുറച്ച് പണം ഉണ്ടാക്കി നാട്ടിലേക്ക് തിരിച്ചുപോയി ഒരു വിവാഹമൊക്കെ കഴിക്കണം, ഒരു വീട് വെക്കണം, ഉമ്മാനെ പൊന്നുപോലെ നോക്കണം, വീണ്ടും ഗൾഫിലേക്ക് തിരിച്ചു വന്ന് ഭാവി ജീവിതം കെട്ടിപ്പടുക്കണം. ഇങ്ങനെ അന്നും ഇന്നും ഏതൊരു ശരാശരി ഗൾഫ് മലയാളിക്കും ഉള്ള സ്വപ്നങ്ങളും അബ്ദുൾ റഹീമിനുണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ വിധി അയാൾക്ക് കരുതി വെച്ചത് ദുരന്തങ്ങളായിരുന്നു. സൗദിയിൽ വന്ന് വെറും 2 മാസം മാത്രമേ ആയുള്ളൂ. അവിടെ ഒരു ഫാമിലി ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു അബ്ദുൾ റഹീം. ആ കുടുംബത്തിൽ കഴുത്തിന് ചലനശേഷി നഷ്ടപ്പെട്ട ഒരു പയ്യനുണ്ടായിരുന്നു. അവനെ കാറിൽ കയറ്റി പലയിടങ്ങളിൽ കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു അബ്ദുൾ റഹീമിന്റെ ജോലി. അങ്ങനെ ഒരു ദിവസം ഈ പയ്യനുമായി ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്നതിനിടക്കാണ് ഈ സംഭവം നടക്കുന്നത്. അതിനെക്കുറിച്ച് സൗദിയിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ വിവരിക്കുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് കണ്ടോക്കാം. പിന്നെ സംഭവിക്കുന്നത് December 26 2006 December 26 ഒരു മാസത്തിനകത്താണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടായത്. ഈ പയ്യനെ നോക്കുക നോക്കി നടത്തുക എന്നുള്ളതായിരുന്നു അവൻ്റെ ചുമതല. അവനെയുമായി ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന വഴി അസീജിയയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവം റഹീം പറയുന്നത് യാത്രയ്ക്കിടെ അദ്ദേഹം സിഗ്നൽ കട്ട് ചെയ്യാൻ പറയുകയും പിന്നെ 2-3 സിഗ്നലിലെത്തിയപ്പോഴും കട്ട് ചെയ്യണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ബഹളം വെക്കുകയും ചെയ്തു. പിന്നെ ഇവൻ പൂർണ്ണമായും ചലനശേഷി ഇല്ലാത്ത കഴുത്തിന് താഴെ തീരെ ചലനശേഷി ഇല്ലാത്ത ഒരു യുവാവ് എന്ന നിലക്ക് തന്നെ ഈ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നത് ബഹളം വെക്കുക അല്ലെങ്കിൽ മുഖത്തേക്ക് തുപ്പുക എന്നുള്ളതാണ് ദേഷ്യം പിടിച്ചാൽ. ആ ഒരു സാഹചര്യത്തിൽ റഹീം പിന്നോട്ട് നോക്കിയ സമയത്ത് റഹീമിൻ്റെ മുഖത്തേക്ക് തുപ്പുകയും റഹീമിൻ്റെ കണ്ണിലായ സമയം അത് തടയാനുള്ള ഒരു ആക്ഷൻ, ആ ഒരു അടിയിൽ അത് കഴുത്തിൽ ഇദ്ദേഹം വെള്ളം കഴിക്കുന്നതിനും മറ്റു ഭക്ഷണം കഴിക്കുന്നതിനൊക്കെയുള്ള പമ്പിൽ അത് പിന്നെ ബന്ധപ്പെടുകയും അത് ആ കാര്യത്തിൽ അതിനുശേഷം പിന്നെ ഈ ഇദ്ദേഹം ബോധരഹിതനാവുകയും ചെയ്തു. അങ്ങനെ ഈ പയ്യൻ മരണപ്പെടുകയും അതിനുശേഷം കുടുംബം ശക്തമായി ആവശ്യപ്പെട്ടത് ഒരു കാരണവശാലും റഹീമിനെ മോചിപ്പിക്കാൻ അനുവദിക്കില്ല. ഇവൻ്റെ ഈ പയ്യൻ്റെ ഉമ്മ, ഈ സൗദി പയ്യൻ്റെ ഉമ്മ പറഞ്ഞത് എൻ്റെ മകൻ എങ്ങനെയാണോ മരണപ്പെട്ടത് അതുപോലെ തന്നെ ഈ പയ്യൻ റഹീമും മരണപ്പെടണം എന്ന ഒരു ഉറച്ച ഭാഷയിലായി. യെസ്, ഏതൊരു നിമിഷത്തിൽ സംഭവിച്ചു പോയൊരു കയ്യബദ്ധം അല്ലേ? തൻ്റെ മുഖത്തിന് നേരെ തുപ്പിയ സമയത്ത് റഹീം അതൊന്ന് കൈകൊണ്ട് തടയാൻ ശ്രമിച്ചു. നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു റിഫ്ലക്സ് റിയാക്ഷൻ ആണത് അല്ലേ? എന്നാൽ കൈ വീശിയപ്പോൾ അറിയാതെ കൊണ്ടത് ഭക്ഷണം കഴിക്കാനും മറ്റുമൊക്കെയായി ആ പയ്യന്റെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിലാണ്. പയ്യന്റെ ബോധം പോവുകയും വൈകാതെ ആ പയ്യൻ മരണപ്പെടുകയും ചെയ്തു. ഇതാണ് ഈ സൗദി പ്രവർത്തകൻ പറഞ്ഞു വെച്ചത് അല്ലേ? സൗദിയിലെ നിയമത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. ഒരു ഇസ്ലാമിക രാഷ്ട്രമായതുകൊണ്ട് തന്നെ പൂർണ്ണമായും അവിടെ ഇസ്ലാമിക ശരീഅത്ത് നിയമമാണ് പിന്തുടർന്ന് പോകുന്നത്. കൈയിന് കൈ, തലക്ക് തല എന്നുള്ളതാണ് അവിടുത്തെ നിയമം. അതായത് നിങ്ങൾ ആരെങ്കിലും കൊന്നാൽ അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ നിങ്ങളുടെ തല വെട്ടിയിരിക്കും, രണ്ടാമതൊരവസരം നിങ്ങൾക്ക് ലഭിക്കൂല. മരിച്ചു പോയ വ്യക്തിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അലിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടാകത്തുള്ളൂ. അതായത് ഒന്നുകിൽ മരിച്ച ആളുടെ ഉമ്മയോ ഉപ്പയോ പോലുള്ള അടുത്ത ബന്ധുക്കൾ യാതൊരു പ്രതിഫലവും വാങ്ങാതെ തന്നെ പ്രതിക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് കോടതിയിൽ അറിയിക്കണം. അതല്ലെങ്കിൽ ദിയ, അതല്ലെങ്കിൽ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് പ്രതിക്ക് മാപ്പ് കൊടുക്കാൻ പ്രതികളുടെ ബന്ധുക്കൾ തയ്യാറാവണം. അവർ ചോദിക്കുന്ന പണം കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ മരണശിക്ഷയിൽ നിന്നും ഇളവ് ലഭിക്കും. എന്നാൽ റഹീമിന്റെ കാര്യത്തിൽ ഈ 2 വിട്ടുവീഴ്ചയ്ക്കും ആ കുടുംബക്കാർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. എന്റെ മകനെ കൊന്നവൻ മരിക്കുക തന്നെ വേണമെന്നുള്ളതായിരുന്നു ആ ഉമ്മയുടെ തീരുമാനം. അങ്ങനെ 2 വർഷങ്ങളോളം നീണ്ട ചർച്ചയ്ക്കൊടുവിൽ വധശിക്ഷയുടെ ദിവസം അടുത്തെത്തിയ സമയത്താണ് പയ്യന്റെ വീട്ടുകാർ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് അബ്ദുൾ റഹീമിന് മാപ്പ് കൊടുക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചതെന്നല്ല സമ്മതിച്ചത്. 34 കോടിയോളം വരുന്ന ഭീമമായിട്ടുള്ള തുകയാണ് അവർ അതിനുവേണ്ടി ആവശ്യപ്പെട്ടത്. ഒരു സാധാരണക്കാരന്റെ കുടുംബത്തിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ഭീമമായിട്ടുള്ള തുകയാണത് അല്ലെ? എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതോടെ മലയാളികൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് റഹീമിന്റെ മോചന ദ്രവ്യത്തിലേക്ക് പണം കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. പല തുള്ളി പെരുവെള്ളം എന്നാണല്ലോ പറയാറ്. അങ്ങനെ പലയിടങ്ങളിൽ നിന്നും നടത്തിയ പിരിവുകളിലൂടെ 13 കോടിയോളം സമാഹരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. റഹീമിന്റെ പണത്തിന് വേണ്ടി ബോബി ചെമ്മണ്ണൂർ നടത്തിയ യാത്ര എല്ലാവർക്കും വലിയ പ്രചോദനമായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. ഇത് ജാതി മത ഭേദങ്ങൾ അപ്പുറം രാഷ്ട്രീയ ഭേദമന്യേ ഉള്ളൊരു പിരിവാണ്. എനിക്ക് പ്രത്യേക ജാതി മതമില്ല, എന്റെ ജാതി മനുഷ്യജാതി മതസ്നേഹവ്രതം പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും ഇതിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണം. 18 വർഷമായി ഒരു നിരപരാധി സൗദി ജയിലിൽ കഴിയുകയാണ്. ഈ മാസം 16-ാം തീയതി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രിക്കും മിസ്റ്റർ സുരേഷ് ഗോപിക്കും
മുരളീധരൻ മന്ത്രിക്കുമൊക്കെ നമ്മൾ ഇതിന്റെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 16-ാം തീയതി എന്നുള്ളത് നീട്ടിക്കിട്ടാൻ വേണ്ടി ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ എല്ലാ ജില്ലകളിലൂടെയും യാചിക്കുകയാണ്. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് 1 കോടി കൊടുക്കുകയും മറ്റ് 4 കോടി രൂപ പിരിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ബാക്കി 30 കോടി രൂപയ്ക്ക് വേണ്ടിയാണുള്ള ഈ യാചക യാത്ര ആരംഭിച്ചിരിക്കുന്നത്. എല്ലാവരും ഇതിനു വേണ്ടുന്ന സഹായം ചെയ്യണം. യാചകയാത്ര എന്നൊരു ആശയത്തിലേക്ക് പോകുന്ന കാര്യം യാചിക്കുകയാണ് തികച്ചും. അപ്പൊ തെണ്ടെന്ന് പറയുന്നതിൽ കുറച്ചുകൂടെ ഭംഗി യാചകയാണ്. കാരണം ഇത്ര വലിയൊരു എമൗണ്ട് ഇങ്ങനെ വരാറില്ല. സാധാരണ 1 കോടി 2 കോടി അങ്ങനെ പലതും ചെയ്യാറുണ്ട്. ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതൊരു വലിയ എമൗണ്ട് ആയതുകൊണ്ട് ആരും തന്നെ ഒറ്റയ്ക്ക് കൊടുക്കാൻ മുമ്പോട്ട് വന്നില്ല എന്നതുകൊണ്ട് ഞാൻ ആലോചിച്ചപ്പോ ബോച്ചെ ഫാൻസ് ഇറങ്ങി മറ്റ് സംഘടനകളും എല്ലാവരും ചേർന്ന് പിരിച്ചാൽ പല തുള്ളി പെരുവെള്ളം 10 രൂപ വെച്ച് മലയാളികൾ എടുത്താൽ 3.5 കോടി ജനങ്ങളുണ്ട്. 35 കോടി രൂപയാകും. എല്ലാവരും ഒന്ന് കൈയഴിഞ്ഞ് സഹായിച്ചാൽ കേരളം മുഴുവൻ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് തുടങ്ങി എല്ലായിടത്തും കയറി യാചിക്കാനുള്ള പരിപാടിയാണ്. തീർച്ചയായിട്ടും വിജയിക്കും. മലയാളികൾ നല്ലവരാണ്. ഒരു ആവശ്യം ഒരു അത്യാവശ്യം വന്നാൽ കൂടെ നിൽക്കുന്ന ഉറപ്പുണ്ട്. അതുകൊണ്ട് വിജയിച്ചിരിക്കും. നമ്മൾ ഒരുപാട് കളിയാക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തൊരു മനുഷ്യനാണ് അല്ലെ ബോബി ചെമ്മണൂർ എന്ന് പറയുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന് ഇടപെടലുകൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. മൂപ്പർക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഒന്നും ചെയ്യാതെ വീട്ടിൽ കുത്തിയിരുന്നാൽ തന്നെ ആരും ഒന്നും പറയുമായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം ഈ ഒരു പിരിവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും ബോച്ചയുടെ ശുഭ പ്രതീക്ഷ പോലെ തന്നെ മലയാളികൾ എല്ലാവരും ഒന്നിച്ചിറങ്ങി അബ്ദുൾ റഹീമിന്റെ മോചനം സാധ്യമാകട്ടെ എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതിനെല്ലാം ഇടയിൽ 18 വർഷം മുമ്പ് കണ്ണീരോടെ തന്റെ മകനെ പ്രവാസ ലോകത്തേക്ക് യാത്രയാക്കിയ ഒരു പാവ ഉമ്മയുണ്ട്. ഇന്നും കണ്ണീർ വറ്റാതെ മകന്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഉമ്മ തന്റെ മകനെ സഹായിക്കാനായി ആ പാവം എല്ലാവരോടുമായി യാചിക്കുകയാണ്. എത്ര പെട്ടെന്ന് എല്ലാവരും പൈസ കൊടുത്തിട്ട് കുട്ടി നാട്ടിൽ എത്തിച്ച് കാട്ടി തരിക എനിക്കൊന്ന് പറയാനാക്കാൻ കഴിയില്ല. മക്കളെ പറഞ്ഞിട്ടും കണ്ണീർ വെച്ചിട്ട് എനിക്ക് കണ്ണീരില്ല. പറയാനും കിട്ടണില്ല. അമ്മ പറഞ്ഞവരൊക്കെ പറഞ്ഞു കൊടുത്താൽ ഞാൻ ഇവിടെ ഇരുന്നേരം മോനെ സഹിക്കാൻ കഴിയില്ല. എനിക്ക് എന്നെ പോലെ ഉമ്മക്ക് സഹിക്കാൻ കഴിയുമോ? മക്കളൊന്നും ആലോചിക്കില്ല. അപ്പോൾ അതിനേ കൊല്ലായില്ല എൻ്റെ കുട്ടീൻ്റെ ഉള്ളിൽ കിടങ്ങി ഞാൻ കിടന്ന് നേർന്ന് കഴിയണില്ല മക്കളെ പറയാൻ. നിങ്ങളെല്ലാവരും ശ്രമിച്ചു വന്നിട്ട് കുട്ടി ഒന്നിൻ്റെ കണ്ണിന് മുന്നിൽ എത്തിച്ചേരാൻ മരിക്കില്ലല്ലോ. മുന്നെ കുട്ടി ഒന്ന് കാണാനൊരു പൂജയുണ്ട് എനിക്ക്. അല്ലെങ്കിൽ അങ്ങോട്ടെങ്കിൽ പോയിട്ട് ഈ വസ്തുക്കാലത്ത് ഞാൻ എന്ത് ചെയ്യും? സഹിക്കാൻ കഴിയണം. ആ ഉമ്മാന്റെ കരച്ചിൽ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അല്ലെ. നിങ്ങൾ എല്ലാവരും കൂടി എങ്ങനെയും എന്റെ മോനെ എന്റെ മുന്നിലേക്ക് തിരിച്ചു തരണേന്ന് ആ ഉമ്മ യാചിക്കുകയാണ് അല്ലെ. നല്ല പ്രായത്തിൽ മകൻ ഗൾഫിലേക്ക് പോകുന്ന കണ്ടതാണ്. പിന്നെ ഒരു നോക്ക് പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല ആ ഭാവത്തിന്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നീറി കഴിയുകയായിരുന്നു ആ ഉമ്മ. അതിനിടയിലാണ് ബ്ലഡ് ബണിയുടെ രൂപത്തിൽ പ്രതീക്ഷയുടെ ഇത്തിരി വട്ടം തെളിയുന്നത്. അപ്പോഴും അത്ര വലിയ തുക ആ പ്രതീക്ഷയ്ക്ക് മേൽ കരിനീൽ വീഴ്ത്തി. ആ സമയത്താണ് ഒരു പിടി നല്ല മനുഷ്യർ അവസരത്തിനൊത്ത് ഉയരുന്നത്. സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റൊരാൾക്ക് വേണ്ടി പണവും സമയവും ചെലവഴിക്കുക എന്ന് പറയുന്നത് 10,000 ഒരാൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ മോചന ദ്രവ്യത്തിന് വേണ്ടി 1 റുപ്യെങ്കിലും 1 റുപ്യ അയച്ചു കൊടുത്ത് ഓരോ മനുഷ്യരെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഒറ്റ ദിവസം കൊണ്ട് 7 കോടിയാണ് പിരിച്ചെടുത്തത്. അങ്ങനെ ടോട്ടൽ 13 കോടിയായി. ഇനിയും വലിയൊരു തുക തന്നെ പിരിച്ചെടുക്കേണ്ടതുണ്ട്. ആ ഉമ്മയുടെ പ്രതീക്ഷയ്ക്ക് ജീവൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും നമ്മൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. 18 വർഷത്തോളമായി പുറംലോകം കാണാതെ കഴിയുന്ന ആ മനുഷ്യനെ നമുക്ക് രക്ഷിച്ചെടുക്കേണ്ടേ? അതിനായി നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിറങ്ങാം. സൗദി ഗവൺമെന്റ് 16-ാം തീയതി മൂർച്ച കൂട്ടിവെച്ച വാളി അബ്ദുൾ റഹീമിന്റെ രക്തം പുരളാൻ നമ്മൾ ആരും അനുവദിക്കരുത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് ഇവിടെ സൗദി നിയമം വരണമെന്ന് മുറവിളി കൂട്ടുന്ന മനുഷ്യന്മാരുണ്ട് അല്ലെ. അബ്ദുൾ റഹീമിന്റെ കേസ് എന്ന് പറയുന്നത് അവർക്കൊക്കെ ഒരു പാഠമാണ്. ചില മനുഷ്യരെങ്കിലും ജീവിതത്തിൽ ഒരു അവസരം കൂടി അർഹിക്കുന്നുണ്ട്. എത്രയെത്ര അബ്ദുൾ റഹീമുമാർ ഇതുപോലെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകും. അതിൽ പൂർണ്ണ നിരപരാധികളായിട്ടുള്ള ചിലരെങ്കിലും ഉണ്ടാകില്ലേ? ഇനിയെങ്കിലും അങ്ങനെ മുറവിളി കൂട്ടുന്നവർ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നന്ന്. എന്തായാലും അബ്ദുൾ റഹീമിന്റെ മോചനത്തിലേക്ക് സംഭാവന ചെയ്യണമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.